ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഒത്തിരി 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 സന്തോഷത്തോട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മുടെ ചാനൽ വൺ കെ അടിച്ചിരിക്കുകയാണ് ഒരു മാസമായിട്ടുള്ള നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ട് അതിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ വളരെ സർപ്രൈസ്ഡ് ആണ് കാരണം എനിക്ക് വരുന്ന ഒക്കെ ഭയങ്കര ഹേർട്ട് ടച്ചിങ് ആണ് അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കമൻറ്റ് ചെയ്യുക ഒരുപാട് വീഡിയോസ് ചെയ്യണം പക്ഷേ സമയക്കുറവ് മാത്രമാണ് ഇപ്പോൾ ഇത്തേ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറേ ദിവസങ്ങളായിട്ട് നിങ്ങളുടെ അടുത്ത് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് അപ്പോൾ അതിനെല്ലാം കൂടെ എനിക്ക് ഒറ്റ ഒറ്റ വാക്കിൽ റീപ്ലൈ തരാൻ പറ്റാത്ത കുറച്ച് ചോദ്യങ്ങൾ അതിലുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഞാനൊരു വീഡിയോ ആക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടെടുക്കുകയാണ് അപ്പോൾ ഇതിൽ സിലബസിനെക്കുറിച്ച് എ സി ആർ ടിയിലെ ഏതൊക്കെ ചാപ്റ്ററുകൾ നമ്മൾ പഠിക്കണമെന്നതിനെക്കുറിച്ച് പിന്നെ ഏതൊക്കെ ബുക്കുകൾ നമ്മളിപ്പോൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ അപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ ചാനൽ എന്ന് പറയുമ്പോൾ അധികം ബിഗിനേഴ്സാണ് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഡൗട്ടുകളുണ്ട് എനിക്കും ഞാനൊരു ബിഗിനർ ആയിരുന്ന സമയത്ത് ഒത്തിരി ഡൗട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്ത് പോകുന്നതാണ് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഇനിയും കൂടുതൽ ഡൗട്ട് ഉണ്ട് പറഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ പറ്റുന്ന പോലെ ഞാനതിനെ റിപ്ലൈ ചെയ്യുന്നുണ്ട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളതാണുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോസിൽ കൂടെ അത് പറയുന്നതാണ് കേട്ടോ ഓക്കെ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മൾ ഇതുപോലൊരു സിലബസ് എടുത്തു വെക്കുക എനിക്കിപ്പോൾ ടെൻത്ത് മെയിൻസ് എക്സാമും അതുപോലെ ഡിഗ്രി മെയിൻസ് എക്സാമുകളാണ് എനിക്ക് എഴുതാൻ പറ്റുന്നത് കാരണം ഞാൻ കുറച്ച് ഹൈറ്റ് കുറവുള്ളത് കാരണം കൊണ്ട് പ്ലസ് ടു ലെവൽ എക്സാംസൊന്നും ഞാനിപ്പോൾ എഴുതുന്നില്ല ഓക്കെ അപ്പം ഈ ടെൻത്ത് മെയിൻസ് എന്ന് പറയുന്ന സമയത്ത് അതിൽ ഒത്തിരി ഇത് രണ്ട് നമ്മൾ ഏകദേശം സിമിലർ തന്നെയാണ് കുറച്ച് ടോപ്പിക്കുകൾ വ്യത്യാസമുണ്ട് അപ്പോൾ ടെൻത്ത് മെയിൻസിൽ പഠിക്കുന്നവർ അതായത് ഡിഗ്രി എൽ ഡി സി അതുപോലുള്ള എക്സാമിനൊക്കെ പഠിക്കുന്നവർ കൂടുതലും എസ് സിആർ ടിയാണ് ഫോസ് ചെയ്യേണ്ടത് കുറച്ച് ചാപ്റ്ററുകൾ എൻ സിആർ പഠിക്കാനുണ്ട് പഠിക്കാനുള്ളത് ക്കുന്ന് പറഞ്ഞ് തരാം പിന്നെ ഡിഗ്രി പ്രിലിയംസ് ഡിഗ്രി എക്സാംസിന് വേണ്ടി പഠിക്കുന്നവർ എസ് സി ആർ ടിയും പഠിക്കണം പിന്നെ എൻ സി ആർ ടി അതായത് പ്ലസ് വൺ പ്ലസ് ടു എസ് സി ആർ ടി എൻ സി ആർ ടി അങ്ങനെയുള്ള ചാപ്റ്റേഴ്സൊക്കെ പഠിക്കണം അപ്പോൾ ഇതുപോലൊരു സിലബസ് നിങ്ങൾക്ക് പി എസ് സിയുടെ വെബ്സൈറ്റ് നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിലും നമ്മൾ എല്ലാ എക്സാമുകൾക്കും എല്ലാ പരീക്ഷകൾക്കും കോമൺ ആയിട്ട് പഠിക്കേണ്ടതെന്ന് പറയുന്നത് മലയാളം ഇംഗ്ലീഷ് മാത്സ് ഇതിലും അങ്ങനത്തെ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരേ സിലബസും ഒരേ ടോപ്പിക്കും ഒക്കെ ഒരേ സെയിം തന്നെയാണ് അതുപോലെ കറണ്ട് അഫെയേഴ്സും ഇതിന് ടെൻത്ത് മെയിൻസിന് വരുമ്പോൾ ഇരുപത് മാർക്കിനാണ് ഇവിടെ പതിനഞ്ച് മാർക്കിനാണ് കറണ്ട് അഫേഴ്സ് വരുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ അത് എല്ലാ ദിവസവും പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇതൊരു കോമൺ എക്സാം ആയത് കാരണം ഇതിൽ പ്രത്യേകിച്ച് സ്പെഷ്യൽ ടോപ്പിക്കുകളൊന്നുമില്ല സ്പെഷ്യൽ എന്ന് പറയുന്ന സമയത്ത് അത് നമ്മൾ പഠിക്കണം പഠിക്കേണ്ടത് അത്യാവശ്യമാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എക്സാമിനൊക്കെ സ്പെഷ്യൽ ടോപ്പിക്ക് വരാറുണ്ട് അസിസ്റ്റൻസ് എക്സാൻ അങ്ങനെയുള്ള എക്സാമിനൊക്കെ സ്പെഷ്യൽ ഉണ്ട് അതും കൂടെ ഇൻക്ലൂഡ് അപ്പോൾ ഓരോ എക്സാം ഏത് എക്സാമിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള സിലബസ് നിങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം അതിനനുസരിച്ചൊരു റാങ്ക് ഫയൽ വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ അപ്പം ഒരു ഡിഗ്രി മെയിൻ എക്സാമിന് എക്സ്ട്രാ വരുന്നത് ഇത് ഈ ഒരു കേരള ഗവൺണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സാധനമാണ് അതുപോലെ അതാണ് ഇതിൽ ആയിട്ട് വരുന്നത് പത്ത് മാർക്കിൻ്റെ വെയിറ്റേജ് ഇതിനുണ്ട് ഇത് ഏത് ബുക്ക് പഠിക്കുന്നത് ചോദിച്ചാൽ എനിക്ക് കാര്യമായിട്ട് അറിയില്ല എൻ്റെ അടുത്ത് ഇപ്പോൾ ലക്ഷ്യയുടെ റാങ്ക് ഫയലുണ്ട് അപ്പോൾ അതിൽ ഒത്തിരി കാര്യങ്ങൾ ഉണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒത്തിരി അനാവശ്യമായിട്ടുള്ള ഉണ്ട് പിന്നെ സോഡിയാക്കിൻ്റെ ബുക്ക് നല്ലതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോഡിയാക്കിൻ്റെ ബുക്ക് എനിക്ക് ഞാൻ യൂസ് ചെയ്യാത്ത കാരണം എനിക്കറിയില്ല പക്ഷേ ഞാനത് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എ സി ആർട്ടിനെ കുറിച്ച് പറയാം സിലബസ് തുടങ്ങുന്നത് ഹിസ്റ്ററി എന്നാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ എസ് സി ആർട്ടി ചാപ്റ്ററുകൾ പഠിക്കണമെന്നാണ് ഇനി പറയാൻ പോകുന്നത് അപ്പം കേരള ഹിസ്റ്ററിൽ നിന്ന് ഏഴാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ പത്താം ക്ലാസ്സിൽ എട്ടാമത്തെ ഉണ്ട് പിന്നെ പന്ത്രണ്ടാം ക്ലാസ്സിൽ പതിനാല് പതിനഞ്ച് ചാപ്റ്ററുകളുണ്ട് പിന്നെ അതുപോലെ ട്രാവൻ കോറ് റീനൈസൻസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിന് ശേഷമുള്ള സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം ഇതൊന്നും ഇതൊക്കെ റാങ്ക് ഫയൽ നോക്കി പഠിക്കാം അത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ബുക്ക്സ് ശ്രീധരമേനാഥ് സാറിൻ്റെ പോലുള്ള സ്റ്റാൻഡേർഡ് ബുക്ക്സ് നോക്കിയിട്ട് പഠിക്കാം ഓക്കെ പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അതിൽ ക്ലാസ് ഏഴാം ക്ലാസ്സിലെ രണ്ട് മൂന്ന് നാല് ഒമ്പത് ചാപ്റ്ററുകളുണ്ട് പിന്നെ പത്താം ക്ലാസ്സിലെ നാല് അഞ്ച് ആറ് ഏഴ് ചാപ്റ്ററുകൾ ഇന്ത്യൻ ഹിസ്റ്ററി ബന്ധപ്പെട്ടത് പഠിക്കണം പിന്നെ പ്ലസ് വൺ പ്ലസ് ടുവിലെ ഹിസ്റ്ററിയിൽ പ്ലസ് ടുവിലെ ഹിസ്റ്ററിയിൽ നിന്നും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ചാപ്റ്ററുകളുണ്ട് അതുപോലെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് പ്ലസ് ടുവിലെ പൊളിറ്റിക്കൽ സയൻസ് ചാപ്റ്ററിൽ നിന്നും ഇതിലെ സിലബസിൽ ഉള്ള ചാപ്റ്ററുകൾ പൊളിറ്റിക്കൽ സയൻസിലും ഉണ്ട് ഒന്ന് മൂന്ന് നാല് ചാപ്റ്ററുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും എന്തായാലും നോക്കുക ഓക്കെ പിന്നെ വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ പത്താം ക്ലാസ്സിലെ ഒന്ന് രണ്ട് ചാപ്റ്ററുകൾ മാത്രമേ വരുന്നുള്ളൂ അതുപോലെ അന്ന് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റാങ്ക് ഫയൽ നോക്കി പഠിക്കുക പിന്നെ പ്ലസ് ടുവിലെ പൊളിറ്റിക്കൽ സയൻസിലെ പതിനഞ്ചാമത്തെ ചാപ്റ്ററിൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ അതുപോലെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം റാങ്ക് ഫയൽ നോക്കി പഠിക്കുക അത് ഡീറ്റെയിൽഡായിട്ട് റാങ്ക് ഫയൽ മാത്രമേ കാണുന്നുള്ളൂ ഓക്കെ അപ്പോൾ ജോഗ്രഫിയും പൊതുഭൂമിശാസ്ത്രം ഇന്ത്യൻ ജോഗ്രഫി കേരള ജോഗ്രഫി അങ്ങനത്തെ ഉണ്ട് അപ്പം അതിൽ കോമൺ ജോഗ്രഫിയിൽ വരുന്നത് അഞ്ചാം ക്ലാസ്സിലെ അഞ്ച് ആറ് പാഠങ്ങൾ ആറാം ക്ലാസ്സിലെ ആറ് അഞ്ച് ആറ് പാഠങ്ങൾ ഏഴാം ക്ലാസ്സിലെ ആറ് ഏഴ് പന്ത്രണ്ട് പാഠങ്ങൾ എട്ടാം ക്ലാസ്സിലെ മൂന്ന് ആറ് പത്ത് പന്ത്രണ്ട് പാഠങ്ങൾ ഒമ്പതാം ക്ലാസ്സിലെ ഒന്ന് രണ്ട് നാല് അഞ്ച് പാഠങ്ങൾ അതുപോലെ പത്താം ക്ലാസ്സിലെ ഒന്ന് രണ്ട് നാല് ആറ് പാഠങ്ങൾ അതുപോലെ പ്ലസ് വൺ പ്ലസ് വൺ അതായത് പാർട്ട് വണ്ണിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ചാ ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഓക്കെ പിന്നെ ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് വരുന്ന സമയത്ത് അഞ്ചാം ക്ലാസ്സിലെ പതിനൊന്നാമത്തെ ചാപ്റ്റർ ഏഴാം ക്ലാസ്സിലെ പതിമൂന്നാമത്തെ ചാപ്റ്റർ പത്താം ക്ലാസ്സിലെ ഏഴ് എട്ട് ചാപ്റ്ററുകളുണ്ട് പിന്നെ പ്ലസ് വണ്ണിലെ പാർട്ട് ടൂവിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ചാപ്റ്ററുകളുണ്ട് അതുപോലെ പ്ലസ് ടുവില് പാർട്ട് വണ്ണിൽ ഒന്ന് ഒന്ന് മുതൽ എട്ട് മുതൽ ചാപ്റ്ററുകൾ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ കൂടുതൽ വരുന്നത് ട്രാൻസ്പോർട്ട് ആൻഡ് കൺ കമ്മ്യൂണിക്കേഷൻസിനെ കുറിച്ചിട്ടാണ് ഗതാഗതം വാർത്താ മിനിം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാതെ റാങ്ക് ഫയൽ നോക്കിയിട്ടും പഠിക്കാവുന്നതാണ് പിന്നെ പ്ലസ് ടുവിൽ പാർട്ട് ടൂയില് അഞ്ച് അഞ്ച് ഏഴ് എട്ട് ഒമ്പത് ചാപ്റ്ററുകളുണ്ട് പിന്നെ സ്റ്റേറ്റ്സ് സവിശേഷതകൾ കുറച്ച് സ്രോതസ്സുകളിതെല്ലാം റാങ്ക് ഫയൽ നോക്കി പഠിക്കാം സ്റ്റേറ്റ്സ് അധികം അതായത് ഡിസ്ട്രിക്ട് സോറി ഓരോരോ സംസ്ഥാനങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ എക്സ്ട്രാ റെഫറൻസിന് വേണ്ടിയിട്ട് റാങ്ക് ഫല് നോക്കിയിട്ട് പഠിക്കാവുന്നതാണ് പിന്നെ ഊർജ്ജ സ്രോതസുകൾ എക്സ്ട്രാ പഠിക്കാനുണ്ട് കേട്ടോ കേരള ജോഗ്രഫിനെ കുറിച്ച് അധികമായിട്ട് എസ് സി ആർ ടി ചാപ്റ്ററിൽ ഇല്ല അഞ്ചാം ക്ലാസ്സിലെ ഒരു പത്താമത്തെ ചാപ്റ്ററും ആറാം ക്ലാസ്സിലെ ഒരു മൂന്ന് ചാപ്റ്ററും മാത്രമേ ഇതിലുള്ളൂ പക്ഷേ ഇതിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ഇത് നിങ്ങൾ കൂടുതലും റാങ്ക് ഫെൽ നോക്കിയിട്ട് പഠിക്കുക കാരണം ഇതിൽ നദികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ പിന്നെ എക്കണോമിക്സ് എന്ന് പറയുമ്പം അത്യാവശ്യം സ്റ്റേറ്റ്മെൻറ്റ്സ് നല്ല രീതിയിൽ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് അപ്പം അഞ്ചാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ പഠിക്കണം ആറാം ക്ലാസ്സിലെ നാല് പന്ത്രണ്ട് ഏഴാം ക്ലാസ്സിലെ അഞ്ച് എട്ടാം ക്ലാസ്സിലെ ഏഴ് പതിനൊന്ന് ചാപ്റ്ററുകൾ ഒമ്പതാം ക്ലാസ്സിലെ മൂന്ന് ആറ് ഒമ്പത് എന്നീ ചാപ്റ്ററുകളുണ്ട് പിന്നെ അതുപോലെ ഈ ഇതെന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ടു ആണ് അതായത് ജോഗ്രഫിയിലത്തെ ഇതാണ് മൂന്ന് ആറോ ഒമ്പത് ചാപ്റ്ററുകൾ കേട്ടോ പിന്നെ പത്താം ക്ലാസ്സിലെ അഞ്ചോ ഒമ്പതും പാർട്ട് ടുവിലത്തെ ബുക്കുകളാണ് പിന്നെ അതുപോലെ പ്ലസ് വണ്ണിലെ ജോ പ്ലസ് വൺ എക്കണോമിക്സിൽ പാർട്ട് വണ്ണിലെ രണ്ട് മൂന്ന് ഒമ്പത് ചാപ്റ്ററുകൾ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ പ്ലസ് ടുവിലെ എട്ട് ഒമ്പത് പതിനൊന്ന് ചാപ്റ്ററുകൾ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ജോഗ്രഫിയിൽ നിന്നും അഞ്ച് ആറ് ഏഴ് ചാപ്റ്ററുകൾ പഠിക്കാനുണ്ട് ആറ് ഏഴ് എട്ട് ഒമ്പത് ചാപ്റ്ററുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട് ഡിഗ്രി എക്കണോമിക്സ് വേണമെങ്കിൽ നോക്കാം അതുപോലെ ഫൈവർ പ്ലാൻസ് കാർഷിക വിളയിൽ ഹരിത വിപ്ലവം നീതി ആയോഗ് ഇതെല്ലാം റാങ്ക് ഫയൽ നോക്കിയിട്ട് എക്സ്ട്രാ പഠിക്കണം അപ്പോൾ ഇതൊന്നും കൂടുതലായിട്ട് ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക റാങ്ക് ഫയലിൽ കുറച്ചും കൂടെ ആയിട്ട് കോമൺ ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് അങ്ങനെ നോക്കാം ഓക്കെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മീകാന്ത് നോക്കിയിട്ട് പഠിക്കുന്നവർ അങ്ങനെ തന്നെ പഠിക്കുക അല്ല ബേസിക്സ് ന്യൂ ആണെന്നുണ്ടെങ്കിൽ ബേസിക്സ് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം എസ് സർ ടി ചാപ്റ്ററുകളിൽ നിന്ന് തുടങ്ങുക ഏഴാം ക്ലാസ്സിൽ പത്താമത്തെ ചാപ്റ്റർ എട്ടാം ക്ലാസ്സിൽ നാലാമത്തെ ചാപ്റ്റർ ഒമ്പതാം ക്ലാസ്സിൽ മൂന്ന് എട്ട് ചാപ്റ്ററുണ്ട് പ്ലസ് വണ്ണിൽ ഒന്ന് മുതൽ ഒമ്പതാമത്തെ ഒമ്പത് വരെയുള്ള ചാപ്റ്ററുകൾ വളരെ ആണ് പതിനഞ്ച് പിന്നെ പതിന പതിനാറ് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഭരണഘടന നിർമ്മാണ സമിതി ഭരണഘടനാ ഭേദഗതികൾ ഭരണഘടനാ സ്ഥാപനങ്ങളും ചുമതല അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് നോൺ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് അതായത് ബോഡീസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ റാങ്ക് ഫയലിൽ നിന്ന് എക്സ്ട്രാ പഠിക്കാനുണ്ട് കേട്ടോ ഉള്ള ഭരണവും ഭരണ സംവിധാനങ്ങളും ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇന്ന് കിട്ടുള്ളൂ എന്ന് എക്സ്ട്രാ ആയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാണ്ട് അത് നിങ്ങൾ റാങ്ക് ഫയൽ നോക്കി പഠിക്കുക അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എസ് ഇ ആർ ടി ചാപ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ അഞ്ചാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആറാം ക്ലാസ്സിൽ പതിനൊന്നാമത്തെ ചാപ്റ്റർ ഏഴാം ക്ലാസ്സിലെ പതിനൊന്നാമത്തെ ചാപ്റ്റർ ഒമ്പത് എട്ടാം ക്ലാസ്സിലെ പതിമൂന്നാമത്തെ ചാപ്റ്റർ ഒമ്പതാം ക്ലാസ്സിലെ ഏഴ് എട്ട് ഒമ്പത് ചാപ്റ്ററുകണ്ട് പിന്നെ പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് വണ്ണിന്ന് മൂന്ന് പത്ത് പതിനൊന്ന് ചാപ്റ്ററുകൾ രണ്ടാമത്തെ ഭാഗത്തു നിന്ന് മൂന്ന് പത്ത് ചാപ്റ്ററുകളാണ് കേരള ഗവർണൻസ് അഞ്ച് മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏരിയ ആണ് നല്ലത് സ്റ്റേറ്റ്മെന്റ്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ടാകും ദുരന്ത നിവാരണ അതോറിറ്റി അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റാങ്ക് ഫൈൽ നോക്കിയിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പബ്ലിക് സൈസ് സയൻസിലോ അങ്ങനെയുള്ള യൂട്യൂബ് പ്ലസ്സുകളൊക്കെ നോക്കിയിട്ട് പഠിക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബയോളജി എന്ന് പറയുമ്പോൾ അഞ്ച് അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെ എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ പ്ലസ് വൺ പ്ലസ് ടു കുറച്ച് ചാപ്റ്ററുകൾ എൽ ഡി സിക്ക് വേണ്ടിയിട്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ പഠിക്കാം അത് ഏതൊക്കെയാണെന്ന് എനിക്കറിയില്ല പിന്നെ അതുപോലെ റാങ്ക് ഫയലിൽ നിന്ന് വൈറ്റമിൻസ് മിനറൽസ് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനമൊക്കെ റാങ്ക് ഫോൽ നോക്കിയിട്ട് പഠിക്കണം അപ്പം ബേസിക്കായിട്ട് നമ്മൾ ജോഗ്രഫി ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് കൂടുതലും എസ് സി ആർ ടി ചാപ്റ്ററുകളെ മാത്രം നോക്കുക ഓരോ വരെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടിച്ചു പേർക്ക് പഠിക്കാൻ നോക്കുക അതുപോലെ ഫിസിക്സിലും ഫുൾ ചാപ്റ്റേഴ്സും വരുന്നുണ്ട് അതുപോലെ റാങ്ക് ഫെലിന് ശാസ്ത്രത്തിലെ ശാഖകൾ പിന്നെ ദ്രവ്യം അവസ്ഥയും നേട്ടങ്ങൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം താപം അതുപോലെ ലവേഴ്സ് അതായത് ഉത്തോലങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതലും റാങ്ക് ഫെൽ നോക്കിയിട്ട് പഠിക്കുക കെമിസ്ട്രിയിലും മൂന്ന് മാർക്കാണ് അഞ്ച് മുതൽ പത്ത് വരെ എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ട് അതുപോലെ സെലക്റ്റീവ് സ്റ്റഡിയാണ് പ്ലസ് വൺ പ്ലസ് ടുന്ന് പഠിക്കാറുള്ളത് റാങ്ക് ഫെലിനും രൂപാന്തരത്വം അതായത് ഇത് ഇതെന്താണെന്ന് ചോദിച്ചാൽ കാർബണിൻ്റെ രൂപാന്തരത്വമാണ് എക്സാമിന് എക്സ് കൂടുതലായിട്ടും ചോദിക്കാറുള്ളത് അതുപോലെ അക്കോറിജിയ ലോഹസങ്കരങ്ങൾ ആൽക്കലവേടുകൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുക ഓക്കെ കായികം സാഹിത്യം സംസ്കാരം എന്ന് പറയുന്നത് അഞ്ച് മാർക്കിൻ്റെ ഏരിയ ആണ് പക്ഷേ ഇത് വൈഡായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ് ഇതെങ്ങനെ പഠിച്ചിട്ടുണ്ട് പറഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഞാൻ ഞാനിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ടാലൻ്റിൻ്റെ റാങ്ക് ഫലാണ് അതിൽ അത്യാവശ്യം കാര്യങ്ങളുണ്ട് ഒരുപാട് ആയിട്ട് പോകണ്ട കാരണം എത്ര പഠിച്ചാലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത ഒരു ഏരിയയാണ് ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് എസ് സി ആർ ടിയിലെ സാഹിത്യമാണ് അതുപോലെ സാംസ്കാരിക സൈറ്റിലെ വിവരങ്ങൾ അത് അതൊക്കെ ഭയങ്കര ബ്രോഡായിട്ടുള്ളൊരു ഏരിയയാണ് അത്രയ്ക്ക് ഡീറ്റെയിൽഡായിട്ട് പോകേണ്ട ആവശ്യമില്ലെന്നു പറഞ്ഞാൽ ാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സമയം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പഠിക്കാം ഓക്കെ ഇനിയിപ്പോൾ പി എസ് സി ബുള്ളറ്റിൽ കുറേ നാളായിട്ട് കലാസംസ്കാരം എന്നൊക്കെ പാട്ട് വരുന്നുണ്ട് അതിന് അതിൻ്റെ കാര്യങ്ങളും പഠിക്കാനുണ്ട് റാങ്ക് ഫയൽ നോക്കിയിട്ടും പഠിക്കുക അപ്പോൾ റാങ്ക് ഫയൽ ആയിട്ട് നോക്കിയിട്ട് പഠിക്കുന്നതായിരിക്കും നമ്മൾ ബിഗിനേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പിന്നെ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എല്ലാ ചാപ്റ്ററും പഠിക്കണം പക്ഷേ ഞാനിത് പഠിച്ചിട്ടില്ല എനിക്ക് കമ്പ്യൂട്ടർ അത്യാവശ്യം ബേസിക് ബേസിക്കുള്ളൊരു ഞാനൊരു കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്ത കാരണം അത്യാവശ്യം എനിക്ക് കമ്പ്യൂട്ടറിന് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ ഞാനിത് മൊത്തമായിട്ടും റാങ്ക് ഫയൽ നോക്കിയിട്ടാണ് പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് എനിക്കൊരു നഷ്ടവും വന്നിട്ടില്ല റാങ്ക്ഫയില് നോക്കിയിട്ട് പഠിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ അഞ്ചു മുതൽ പത്താം ക്ലാസ് വരെ എല്ലാ ചാപ്റ്ററുകളും പഠിക്കുക പ്ലസ് വണ്ണിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഹ്യൂമാനിറ്റീസിലെ ഒന്ന് രണ്ട് എട്ട് ആകുമ്പോൾ പത്ത് ഇതുപോലത്തെ ചാപ്റ്ററുകൾ പഠിക്കുക പ്ലസ് ടുവില് അതുപോലെ പത്താമത്തെ ചാപ്റ്റർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ കുറിച്ചിട്ട് കുറച്ച് പഠിക്കാനുണ്ട് അതുകൊണ്ട് അതും പഠിക്കാം പിന്നെ ലോസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് അടിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഏരിയയാണിത് അപ്പം അത്യാവശ്യം നന്നായിട്ട് ആയിട്ട് തന്നെ ഈ ഒരു ഏരിയ പഠിക്കാൻ എല്ലാവരും ശ്രമിക്കുക അതിന് വേണ്ടിയിട്ടും ഈസി ആയിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല ആറാം ക്ലാസ്സിലെ ഒരു പത്താം ക്ലാസ് പത്താമത്തെ ചാപ്റ്ററും പത്ത് പത്താം ക്ലാസ്സിലെ ഒരു പത്താമത്തെ ചാപ്റ്റർ മാത്രമേ പറയുന്നുള്ളൂ ഇതിൽ വേണമെങ്കിൽ റാങ്ക് ഫലം നോക്കി പഠിക്കാം വല്ല ഈ ഒരു ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഉറപ്പായിട്ടും സർക്കാർ പ്രസിദ്ധീകരണങ്ങൾ അതായത് നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് ഇതിൻ്റെ ഒറിജിനൽ പി ഡി എഫ് കിട്ടും അത് നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എക്സ്ട്രാ നോട്ട് ചെയ്തിട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അല്ലാതെ സമയമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ റാങ്ക് ഫയൽ നോക്കിയിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും റിസോഴ്സസ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ടും പഠിക്കാം കേട്ടോ കേട്ടോ ഇത് ഓരോ വരെയും ആയിട്ട് പഠിക്കണം ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ബുക്ക് നമുക്ക് കിട്ടും സോഡിയാക്കിൻ്റെ ഒക്കെ നല്ല ബുക്ക്സ് ആയിരിക്കും അപ്പം അത് നന്നായിട്ട് തന്നെ പഠിക്കുക നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നെഗറ്റീവ് പഠിക്കാതെ ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ അതുപോലെ കറണ്ട് അഫയേഴ്സിന് ഇരുപത് മാർക്ക് ഉണ്ട് മാത്സിന് പത്ത് മാർക്കുണ്ട് ഇംഗ്ലീഷിന് പത്ത് മാർക്കുണ്ട് മലയാളം പത്ത് മാർക്കുണ്ട് ഓക്കെ ഇത്രയും കാര്യങ്ങളായിരുന്നു എനിക്ക് എസ് സി ആർ ടിയിൽ ഏതൊക്കെ ചാപ്റ്ററുകൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ പഠിക്കുന്നത് ഞാൻ ടെൻത്ത് മൈൻസിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ടെൻത്ത് മൈന്സിന് വേണ്ടിയിട്ട് ഈ ഒരു ടൈം ടേബിൾ തന്നെയാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എഡിറ്റ് ചെയ്യാതെ ഞാൻ അതുപോലെ നിങ്ങൾക്ക് കാണിച്ചിരുന്നേ ഉള്ളൂ സിലബസിനെ കുറിച്ച് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സിലബസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് ഒരു ഉറപ്പായിട്ട് ഒരു സിലബസ് എല്ലാവരുടെ കയ്യിലും വേണം നമുക്കത് പി എസ് സി വെബ്സൈറ്റിൽ നിന്നും ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐ സി ആയിട്ട് ചാപ്റ്ററുകൾ മാത്രമാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഒരു ബിഗിനർ ബിഗിനറാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടെക്സ്റ്റ് വായിക്കുക അതിനുശേഷം മാത്രം നിങ്ങൾ ഗൈഡുകൾ യൂസ് ചെയ്യുക കുറച്ച് സമയമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഗൈഡ്സ് എന്ന് പറയുന്നത് അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നു ഇപ്പോൾ വേറെ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ പറയുകയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലെങ്ത്തി ആയി പോകും പിന്നെ അത് അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് കാരണം കൊണ്ട് ഈ ഒരു വീഡിയോ ഇത്ര വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അത്രയുള്ളൂ ഇത്ര വീഡിയോ വീണ്ടും കാണുന്നതായിരിക്കും ബൈ